ഹലോ ഒരുവൻ മെയ്റ്റ് ഫോർ യു യൂട്യൂബ് ചാനലിലെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണയായി ജോലി സംബന്ധിതമായിട്ടുള്ള ആണ് ഈ ചാനലിൽ തന്നു വരുന്നത് ഇന്നും അതുപോലത്തെ ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ് തരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപത്തിയാറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ വരെ നിങ്ങൾക്കും പ്രതിമാസം സാലറി കിട്ടാൻ പോകുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ചില സമയങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പലവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാനാണ് ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കാം എത്ര പോസ്റ്റുകളുണ്ട് എത്രയാണ് സാലറി എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ ഏകദേശം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള ഏജ് ലിമിറ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഇരുപത്തിയാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാം വരുന്നത് അപ്പോൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ജൂലൈ മുതൽ പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം വരെ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ എക്സാമിനേഷൻ സെൻറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നില്ല പക്ഷേ നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള ഭാഗങ്ങളിൽ പോയി എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സിലബസുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണിങ് എലിമെൻറ്ററി മാത്സ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് ജനറൽ ഇംഗ്ലീഷാണ് വരുന്നത് അതിൻ്റെ മാർക്കുകളെല്ലാം വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിങ് എലിമെൻറ്ററി മാത്സ് യൂണിറ്ററി മെത്തേഡ് അതേപോലെ എലിമെൻറ്ററി നമ്പർ തിയറി പിന്നെ അതേപോലെ അൾജിബ്ര ട്രിഗ്ലോമെട്രി ജോമെട്രി തുടങ്ങിയുള്ള സാധാരണ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ജനറൽ നോളജ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സാമിനേഷൻ സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു സിലബസോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യണം എന്ന് തോന്നുന്നില്ല തോന്നുന്നുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അവരെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അവരെ ഈ ഒരു നല്ലൊരു ജോബിലേക്ക് കറിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കരുത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിൽ ടൈം എന്ന് പറയുന്നത് മാക്സിമം ടു അവേഴ്സ് ആണ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒ എം ആർ ഒബ്ജക്റ്റീവ് ആണ് അതേപോലെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് ഈച്ച് പാർട്ട് സെപ്പറേറ്റ്ലി ഓവറാൾ ഫിഫ്റ്റി മാർക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കിട്ടണം പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സും ഉണ്ട് അപ്പോൾ ഫീ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കുറച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണ്ടായിരുന്നുള്ളത് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നതിൻ്റെ റിട്ടേൺ എക്സാം നടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ എന്തൊക്കെയാണെന്നുള്ള കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഒരു റിട്ടേൺ എക്സാം ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിന് ശേഷം ട്രെയിനിങ് ഉണ്ടാവും പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഉണ്ട് അതിന് ശേഷമാണ് നമ്മുടെ പേ സ്കെയിലും സാലറിയുടെയും മെയിനായിട്ടുള്ള കാര്യം ലെഫ്റ്റനൻറ്റ് ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് അതിൽ ഉള്ളത് അവരുടെ സാലറി റേഞ്ചും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ക്വാളിഫൈ ഇൻ റിട്ടേൺ ടെസ്റ്റ് ഓഫ് പ്രിലിമിനറി ഇൻ്റർവ്യൂ ബോർഡ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നാൽ അപ്ലിക്കേഷൻ ഫോം വരണം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ഐ ഡി പ്രൂഫ് റെസിഡൻഷ്യൽ പ്രൂഫ് തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്കറിയാൻ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത് കൂടുതൽ ഇതുപോലത്തുള്ള ജോബ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിലായിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്